ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ ഫോറിൻ്റെ റിമൈനിങ് ടോപ്പിക്സ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ ഫോറിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായി നമ്മുടെ ടി മോഡ്, ടി കോൺ രജിസ്റ്റേഴ്സ്, ഓക്കെ, അതുപോലെ തന്നെ ടൈമേഴ്സ്, കൗണ്ടേഴ്സ്, വർക്കിംഗ്, അതിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ അധികം എടുക്കാൻ പോകണം. കാരണം തന്നെ നമുക്ക് എപ്പോഴും ഓർത്ത് വയ്ക്കാം, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അറിയാവുന്ന സംഭവങ്ങൾ നിങ്ങൾ ആദ്യം പഠിച്ചു വയ്ക്കാം. ഓക്കെ, ആൻഡ് അത് പഠിക്കുമ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1 പേജ് അല്ലെങ്കിൽ 1.5 പേജസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അവിടെ കിട്ടും. മീൻസ് ഷുവർ ആയിട്ട് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ സ്ഥലത്ത് നിങ്ങളൊരു 4-5 ലൈൻ ഇട്ടിട്ട് വരുവാണെങ്കിൽ നടക്കില്ല. സോ എപ്പോഴും മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് എവറിത്തിങ് ദാറ്റ് യു ഗെറ്റ് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് ഇവിടെയാണ് നമ്മുടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ ട്രാൻസ്മിഷനും റിസപ്ഷനും, അത് വെച്ചാൽ ഒരു സംഭവം, ഒരു ഡാറ്റയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണതും അത് റിസീവും ചെയ്യുന്നത് സീരിയലി ആയിരിക്കും നടക്കുന്നത് 8051. അപ്പോൾ ആ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് പോസിബിൾ ആവണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ബേസിക്കലി 2 രജിസ്റ്റേഴ്സ് ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, എസ് ബഫും എസ് കോണും. ഇപ്പോൾ നമ്മൾ എസ് ബഫിനെ പറ്റിയാണ് പഠിക്കാൻ പോണത്. അടുത്ത ഇതിന് നമ്മൾ എസ് കോണിനെ പറ്റി പഠിക്കും. ഓക്കെ, ഇനി നോക്കിക്കേ, എസ് ബഫ് എന്താണ്? എസ് ബഫ് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്, ആൻഡ് ഇറ്റ് ഈസ് എ ബഫർ രജിസ്റ്റർ. ഓക്കെ, സോ ഇതൊരു ബഫർ രജിസ്റ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്താ പറയുക, ഒരു പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഇത് ഡാറ്റേനെ സ്റ്റോർ ചെയ്യും അല്ലെങ്കിൽ ഡാറ്റേനെ ഹോൾഡ് ചെയ്യും. ഓക്കെ, ട്രാൻസ്മിറ്റ് ചെയ്യണതും റിസീവ് ചെയ്യണ ആ ഒരു സൈമൾട്ടേനിയസ് പ്രോസസ്സിൽ ഡാറ്റേനെ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റേനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു രജിസ്റ്ററാണ് എസ് ബഫ്. ഓക്കെ, ഇതിനൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 8-ബിറ്റ് ആയിരിക്കും. ഓക്കെ, 8-ബിറ്റ്. പിന്നെ വേറൊരു സംഭവം, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ അവിടെ ടി എക്സും വേണം, അതുപോലെ തന്നെ RX വേണം. മീൻസ് ട്രാൻസ്മിഷനും വേണം, റിസീവിങ് ഒരു റിസപ്ഷനും വേണം, റൈറ്റ്? സോ 8051 ട്രാൻസ്മിഷനും റിസപ്ഷനും നടക്കുന്നത് നമ്മുടെ പോർട്ട് 3 ഓക്കെ. സ്പെസിഫിക് ആയിട്ട് പറയണമെങ്കിൽ ട്രാൻസ്മിഷൻ നടക്കുന്നത് P3.1 ആൻഡ് റിസീവിങ് അബിലിറ്റി ഉള്ളത് നമ്മുടെ P3.0 ഓക്കെ. അപ്പോൾ റിസീവിങ് എവിടെയാണ് നടക്കുന്നത്? 3.0 ആൻഡ് ട്രാൻസ്മിഷൻ നടക്കുന്നത് എവിടെയാണ്? 3.1. ക്ലിയർ ആയാലോ? അത് നിങ്ങൾ 8 ആദ്യം എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇനി നോക്കിക്കോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 8-ബിറ്റ് ആയിരിക്കും ഈ രജിസ്റ്റർ. ഓക്കെ, ആൻഡ് ഇവിടെ ഡാറ്റ സീരിയലി ആയിരിക്കും എന്താ പറയുക, ട്രാൻസ്മിറ്റ് ചെയ്യണതും റിസീവ് ചെയ്യണതും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇൻ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഫസ്റ്റ് ഇറ്റ് വിൽ സെൻഡ് ഓർ റിസീവ് ദ LSB. അത് വെച്ചാൽ ഈ ബോക്സ് നോക്കട്ടോ, മേളിലത്തെ ബോക്സ്, ഇതിൽ ഈ ഇതാണ് എൻ്റെ എന്താ പറയുക ലാസ്റ്റ് ബിറ്റും ഇതാണ് എൻ്റെ ഫസ്റ്റ് ബിറ്റ്. ഓക്കെ, ഞാൻ ഇത് ഈ ബോക്സ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണം ഇവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും എൻ്റെ? ഇതെൻ്റെ ആയിരിക്കും LSB, റൈറ്റ്? സോ LSB, ഈ ഫസ്റ്റ് ബിറ്റാണ് എൻ്റെ LSB, ആൻഡ് ഈ ലാസ്റ്റ് കിടക്കുന്നതാണ് എൻ്റെ MSB. ഓക്കെ, അത് ക്ലിയർ ആയോ? ഇനി നോക്കിക്കേ, ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, വെൻ ഐ എം ട്രാൻസ്മിറ്റിങ് ഈ ഇവിടെ കിടക്കുന്ന ഈ ബിറ്റാണല്ലോ ഏറ്റവും ആദ്യം പോകുന്നത്, റൈറ്റ്? സോ ഇറ്റ് വിൽ ബി സെൻഡിങ് ദ LSB ബിറ്റ് ഫസ്റ്റ് വെൻ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റിംഗ്, ആൻഡ് വെൻ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റിംഗ് ഇറ്റ് വിൽ സെൻഡ് ദ MSB ബിറ്റ് അറ്റ് ദ ലാസ്റ്റ്. ക്ലിയർ ആയോ? ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ട്രാൻസ്മിറ്റ് ആവണത് LSB ബിറ്റും ഏറ്റവും അവസാനം ട്രാൻസ്മിറ്റ് ആവണത് MSB ബിറ്റ് ആയിരിക്കും, റൈറ്റ്? അതുപോലെ തന്നെ റിസീവ് ചെയ്യുമ്പോൾ, ഇതാനം ഇവിടെ നിന്ന് വന്ന് ഇങ്ങോട്ടേക്ക് പോയെന്ന് വിചാരിക്കാം. ഓക്കെ, റിസീവ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇവിടേക്ക് എത്തുന്നത് നമ്മുടെ LSBയും ലാസ്റ്റ് എത്തുന്നത് MSBയാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും ആദ്യം ആരാണ്? നമ്മുടെ LSB ബിറ്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഏതായിരിക്കും? MSB ബിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ വരരുത്. ഓക്കെ, സോ നോക്കിക്കേ, വൺസ് 1-byte ട്രാൻസ്മിഷൻ ഈസ് കംപ്ലീറ്റഡ്, TI ഇൻ്റർപ്റ്റ് ടെൽസ് പ്രൊസസ്സർ 8-bit ട്രാൻസ്മിഷൻ ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ, കാരണം പറഞ്ഞാൽ എന്താണ്, 1 byte എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 8-bit. 1 byte ഇക്വൽ ടു എത്രയാണ്? ഈ കൺവെർഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, 1 byte എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 8-bit. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ 8 cells നോക്കിക്കേ, ഈ LSB മുതൽ MSB വരെ 8-bit. ഈ 8-bit ട്രാൻസ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ എസ് ബഫ് എന്ത് പറയും? TI ഇൻ്റർപ്റ്റ് കോൾ ചെയ്യും. ഈ TI എന്ന് പറഞ്ഞ ഇൻ്റർപ്റ്റിനെ കോൾ ചെയ്യും, സച്ച് ദാറ്റ് ഇറ്റ് വിൽ ടെൽ ദ പ്രൊസസ്സർ ദാറ്റ് ദ ട്രാൻസ്മിഷൻ ഈസ് കംപ്ലീറ്റഡ്. ക്ലിയർ ആയോ? ട്രാൻസ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ TI ഇൻ്റർപ്റ്റ് എന്ത് ചെയ്യും? ആക്ടിവേറ്റ് ആവും, ആൻഡ് ഇറ്റ് വിൽ ടെൽ ദ പ്രൊസസ്സർ ദാറ്റ് യാ
ദിസ് മച്ച് ഡാറ്റ ഈസ് ട്രാൻസ്ഫേർഡ്. ഇനി റിസീവ് ചെയ്ത് കഴിയുമ്പോഴോ, എൽ എസ് ബി മുതൽ എം എസ് ബി വരെ എല്ലാം റിസീവ് ആയി കഴിഞ്ഞ ശേഷം ഈ ആർ ഐ എന്ന് പറഞ്ഞ ഇൻട്രപ്റ്റ് എന്ത് ചെയ്യും, കോൾ ആവും, അല്ലെങ്കിൽ ആർ ഐ എന്ന് പറഞ്ഞ ഇൻട്രപ്റ്റ് ഓൺ ആവും. ആൻഡ് ഇറ്റ് വിൽ ടെൽ ദ പ്രോസസർ ദാറ്റ് യാ റിസപ്ഷൻ ഈസ് കംപ്ലീറ്റഡ്. ക്ലിയർ ആയോ? ഇതാണ് എസ് ബഫിനെ പറ്റി എഴുതേണ്ടത്. ഓക്കെ, ഡയഗ്രാമൊക്കെ വരച്ചിട്ട് നിങ്ങൾ എഴുതുവാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. ഓക്കെ, ഇനി അടുത്താണ് എസ്കോൺ രജിസ്റ്റർ. ദിസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എസ്കോൺ രജിസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോവാം. ത്രീ മാർക്കിനൊക്കെ നന്നായിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കണ്ടിട്ട് പേടിക്കേണ്ടെന്ന ആവശ്യമില്ല, വളരെ സിമ്പിൾ സംഭവമാണ്. ഈ ഒരു ഡയഗ്രാം കണ്ടില്ലേ, രജിസ്റ്റർ ബിറ്റിൻ്റെ, ഇതാണ് നിങ്ങൾ പഠിച്ചിട്ട് പോകാൻ. ഓക്കെ, നോക്കിക്കേ, നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ എൽ എസ് ബിയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, നമുക്ക് എത്ര എണ്ണം ഉണ്ട്, 8 ബിറ്റ് ഉണ്ട്, റൈറ്റ്? സോ ഏതൊക്കെയാണ് നോക്കിക്കേ, ആർ ഐ ഉണ്ട്, ടി ഐ ഉണ്ട്, ആർ ബി 8 ഉണ്ട്, ടി ബി 8 ഉണ്ട്, ആർ ഇ എൻ ഉണ്ട്, എസ് എം 2 ഉണ്ട്, എസ് എം 1 ഉണ്ട്, എസ് എം 0 ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് എന്ത് ബിറ്റാണ്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യണതെന്ന് നോക്കാം. ഓക്കെ, സോ നോക്കിക്കേ, നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ എസ് എം 0 എസ് എം 1 നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എസ് എം 0 ആൻഡ് എസ് എം 1. ഈ എസ് എമ്മിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതെന്താണ്, നമ്മുടെ ഈ സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ഈ മോഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഈ മോഡിനെ കൺട്രോൾ ചെയ്യണ ബിറ്റ്സ് ആണ്. സോ എസ് എം 0 ആൻഡ് എസ് എം 1 കൺട്രോൾസ് ദ ബിറ്റ്, സോറി മോഡ് ബിറ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗോയിങ് ടു കൺട്രോൾ ദ മോഡ്. ക്ലിയർ ആയോ? ഇനി നോക്കിക്കേ, രണ്ടെണ്ണമാണല്ലോ ഇവിടെ ഉള്ളത്, രണ്ട് ബിറ്റ് ഉണ്ടല്ലോ. നോക്കിക്കേ, എസ് എം 1 ഉണ്ട്, എസ് എം 0 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കോമ്പിനേഷൻ പോസിബിൾ ആവും? 4 കോമ്പിനേഷൻസ് പോസിബിൾ ആവും. 00, 01, 10, 11. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, 00 ആണെങ്കിൽ എന്താണ്, മോഡ് 0 ആയിരിക്കും ആക്ടിവേറ്റ് ആകാം. അതെന്താണ്, അത് ഷിഫ്റ്റ് രജിസ്റ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് ബോഡ് റേറ്റ് വിൽ ബി എഫ് ഓസിലേഷൻ ബൈ 12, ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ബൈ 12 ആയിരിക്കും. വേറൊരു സംഭവം, മോഡ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡ് റേറ്റ് കൺട്രോൾ ചെയ്യാമെന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയോ? ബോഡ് റേറ്റും കൺട്രോൾ ചെയ്യാമെന്ന് പറയാം. ഓക്കെ, ഇനി നോക്കിക്കേ, 01 ആണെങ്കിൽ നമ്മുടെ മോഡ് 1 ആണ് ആക്ടിവേറ്റ് ആവുന്നത്, വിച്ച് ഇസ് ആൻ 8 ബിറ്റ് യു ആർട്ട്. ഓക്കെ, യു ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സൽ ട്രാൻസ്മിഷൻ ആൻഡ് റിസീവിന് വേണ്ടിയിട്ടുള്ള പോർട്സ് ആണ്. ഓക്കെ, സോറി, പോർട്സ് അല്ല, പ്രോട്ടോകോൾസ് ആണ്. സോ ഇനി 8 ബിറ്റ് യു ആർട്ട് അതാണ് ആക്ടിവേറ്റ് ആണെങ്കിൽ നോക്കിക്കേ, ബോർഡ് റേറ്റ് വേരിയബിൾ ആയിരിക്കും. ഓക്കെ, ഇനി 10 ആണെങ്കിലോ, മോഡ് 2 ആയിരിക്കും. ദാറ്റ് മീൻസ് 9 ബിറ്റ് യു ആർട്ട് ആയിരിക്കും ആക്ടിവേറ്റ് ആവുക. സോ എന്തായിരിക്കും, ഒന്നെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ബൈ 12 ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ബൈ 64 ആയിരിക്കും നമ്മുടെ ബോർഡ് റേറ്റ്. ഓക്കെ, ഇനി 11 ആണെങ്കിലോ, മോഡ് 3 ആയിരിക്കും. ഓക്കെ, സോ അതെന്തായിരിക്കും, 9 ബിറ്റ് യു ആർട്ട് ആയിരിക്കും. സോ ഇറ്റ് വുഡ് ബി വേരിയബിൾ. ക്ലിയർ ആയല്ലോ? ഇത് അതുപോലെ അന്ന് നിങ്ങൾ എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ മോഡുകളുടെ ഒരു ചെറിയ പ്രത്യേകത, ഇവർ ഡാറ്റേനെ സെൻഡ് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഇതുണ്ട്, എന്താ പറയുക, ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ട്, അത് നമുക്ക് നോക്കാം. മോഡ് 0, ഷിഫ്റ്റ് രജിസ്റ്റർ സെൻഡ്സ് ഓൺലി ഡാറ്റ. നോക്കിക്കേ, ഷിഫ്റ്റ് രജിസ്റ്റർ ഓൺലി സെൻഡ്സ് ദ ഡാറ്റ, ഡാറ്റേനെ മാത്രമേ അത് സെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ നോക്കിക്കേ, ഡി 0 മുതൽ ഡി 7 വരെ, ഇത് നമ്മുടെ ഓരോ ബിറ്റിൻ്റെ ഡാറ്റ കേട്ടോ, 8 ബിറ്റ് ഡാറ്റേനെയാണ് സെൻഡ് ചെയ്യണത്. അപ്പോൾ നോക്കിക്കേ, ഓരോ ബിറ്റുമാണ് ഇവർ D0, D1, D2, D3, D4, D5, D6, D7 എന്ന് റീപ്രസെൻറ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഡാറ്റേനെ മാത്രമാണ് സെൻഡ് ചെയ്യണം. പക്ഷെ മോഡ് 1 വരുമ്പോൾ നോക്കിക്കേ, മോഡ് 1 വരുമ്പോൾ അത് 8 ബിറ്റാണ്. നോക്കി, ഇവിടെ മോഡ് 1 പോകുമ്പോൾ അതെന്താണ്, 8 ബിറ്റ് യു ആർട്ടാണ്. ഓക്കെ, സോ അത് ഫസ്റ്റ് ബിറ്റ് നമ്മുടെ 0 ആയിരിക്കും, ആൻഡ് ദ ലാസ്റ്റ് ബിറ്റ് ഈസ് ഗോയിങ് ടു ബി 1. ഓക്കെ, വേറെ ഒന്നുമില്ല, അത് നോക്കിക്കേ, ഇത്രയും എൻ്റെ എന്താണ്, ഇത്രയും എൻ്റെ ഡാറ്റയാണ്, റൈറ്റ്? എൻ്റെ 8 ബിറ്റ് ഡാറ്റയാണ് ഈ ഡി 0 മുതൽ ഡി 7 വരെ. പക്ഷേ ആ ഒരു ഡാറ്റയുടെ ഫ്രണ്ടിൽ എന്താണ്, ഒരു സ്റ്റാർട്ട് ബിറ്റായിട്ട് 0 ഉണ്ട്, സ്റ്റാർട്ട് ബിറ്റായിട്ട് 0 ഉണ്ട്. ആൻഡ് ലാസ്റ്റിൽ നോക്കിക്കേ, ഒരു സ്റ്റോപ്പ് ബിറ്റായിട്ട് 1 ഉണ്ട്. ക്ലിയർ ആയോ? ഒരു സ്റ്റാർട്ട് ബിറ്റ് 0 ഒരു സ്റ്റോപ്പ് ബിറ്റ് 1 ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, മോഡ് 2 3 എന്താണ്, 9 ബിറ്റ് യു ആർട്ടാണ്. ഓക്കെ, 9 ബിറ്റാണ്. അപ്പോൾ എന്തായാലും നോക്കിക്കേ, ഇത്രയും എൻ്റെ 8 ബിറ്റാണല്ലോ. നോക്കിക്കേ, ഓക്കെ, ഡി 0 മുതൽ ഡി 7 വരെ ഇത് ഡാറ്റ സെൻഡ് ചെയ്യും. അതിൻ്റെ ഒപ്പം നോക്കിക്കേ, 1 സ്റ്റാർട്ട് ബിറ്റ് 0, ഒരു സ്റ്റാർട്ട് ബിറ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു സ്റ്റോപ്പ് ബിറ്റ് ഉണ്ടാവും, പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തൊക്കെ ഉണ്ടാവും, ഒരു പാരിറ്റി ബിറ്റും കൂടി ഉണ്ടാവും. ക്ലിയർ ആയോ? മോഡ് 0 എന്താ, ജസ്റ്റ് ആ ഡാറ്റ മാത്രമേ സെൻഡ് ചെയ്യത്തുള്ളൂ. മോഡ് 1 എന്താണ്, ഡാറ്റയുടെ ഒപ്പം ഒരു സ്റ്റാർട്ട് ബിറ്റ് ഉണ്ടാവും, ഒരു സ്റ്റോപ്പ് ബിറ്റ് ഉണ്ടാവും. സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും, സ്റ്റോപ്പ് ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, മോഡ് 2 3 എന്തായിരിക്കും, ഡാറ്റയുടെ ഒപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റാർട്ട് ബിറ്റ് ഉണ്ടാവും, പിന്നെ ഡാറ്റ കഴിഞ്ഞിട്ടൊരു പാരിറ്റി ബിറ്റ് ഉണ്ടാവും,
പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ടാവും, ഒരു സ്റ്റോപ്പ് ബിറ്റും കൂടി ഉണ്ടാവും. ഓക്കെ, ഈ പാരിറ്റി ആക്ച്വലി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എറർ ഉണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ. ഇനി നോക്കിക്കേ, അടുത്താണ് നമ്മുടെ എസ് എം ടു. ഓക്കെ, എസ് എം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതും ഒരു മോഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. സംഭവമല്ല, ഐ മീൻസ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു ബിറ്റാണ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് സെറ്റ് ബൈ ദ സോഫ്റ്റ്വെയർ. ഓക്കെ, ഇറ്റ് ഈസ് സെറ്റ് ബൈ ദ സോഫ്റ്റ്വെയർ ടു ഡിസേബിൾ ദ റിസെപ്ഷൻ ഓഫ് ഫ്രെയിംസ്. ഓക്കെ, അത് വെച്ചാൽ ബേസിക്കലി നോക്കിക്കേ, ഇവിടെ എന്താണ് പറഞ്ഞേക്കണത്, എനേബിൾസ് മൾട്ടിപ്രൊസസർ സിസ്റ്റം വിത്ത് മോഡ് ടു ആൻഡ് ത്രീ. മോഡ് ടു ആൻഡ് ത്രീനെ എനേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവമാണ്. ഓക്കെ, എന്ത് വെച്ചിട്ട്, സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്. അത് വെച്ചാൽ നമ്മൾ എക്സ്റ്റേണലി ഒന്നും ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് ഡൺ ബൈ ദ സോഫ്റ്റ്വെയർ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ആർ ഇ എൻ എന്താണ്, റിസീവർ എനേബിൾ ബിറ്റാണ്. ഓക്കെ, റിസീവർ എനേബിൾ ബിറ്റ് ഈസ് ബേസിക്കലി യൂസ് ടു എവാലുവേറ്റ് ഓർ ഡിസേബിൾ ദ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അത് വെച്ചാൽ ബേസിക്കലി നമ്മുടെ റിസീവിങ് ഡാറ്റ, നമ്മുടെ ഡാറ്റേനെ റിസീവ് ചെയ്യുമ്പോൾ അതിനെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ്. ഇത് റിസീവിങ്ങിന് വേണ്ടി മാത്രമാണ്, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഈ ആർ ഇൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ നോക്കിക്കേ, റിസീവർ ഡിസേബിൾ ആയിരിക്കും. പക്ഷേ ആർ ഇൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ എന്ത് ചെയ്യും, റിസീവർ എനേബിൾഡ് ആയിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ സെൻറ്റൻസ് ഉണ്ടാക്കി എഴുതുക, ലൈക്ക് ഇറ്റ് ഈസ് യൂസ് ടു എനേബിൾ ഓർ ഡിസേബിൾ ദ സീരിയൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതുക. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ അടുത്ത ബിറ്റാണ് ടി ബി എയ്റ്റ്, ട്രാൻസ്മിറ്റഡ് ബിറ്റ് എയ്റ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ടെക്നിക്കലി ദ പ്രോഗ്രാമബിൾ നയൻത് ബിറ്റ് ഇൻ മോഡ് ടു ആൻഡ് ത്രീ. മോഡ് ടു ആൻഡ് ത്രീയിൽ ഒരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ബിറ്റും കൂടി ഉണ്ടല്ലോ, അതിനെ നമുക്ക് എന്താ പറയുക, പ്രോഗ്രാം ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ നോക്കിക്കേ, നമ്മുടെ ഇവിടെ ഈ ഒരു ടി ബി എയ്റ്റ് എന്ന് പറഞ്ഞ ബിറ്റ് ഉണ്ടല്ലോ, ഇത് ബേസിക്കലി എന്താ പറയുക, സെറ്റ് അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. എന്തുപയോഗിച്ച്, നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സോറി ഹാർഡ്വെയർ വഴി നമുക്കതിനെ സെറ്റോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നയൻത് ബിറ്റ് ഉണ്ടല്ലോ, ഓക്കെ, അതിൻ്റെ സ്റ്റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ഈ ടി ബി എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബിറ്റ് ബേസിക്കലി ഇറ്റ് ഈസ് എ ട്രാൻസ്മിറ്റ് ബിറ്റ് എയ്റ്റാണ്. ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിറ്റ്, ബി എയ്റ്റ് എന്ന് പറഞ്ഞാൽ ബിറ്റ് എയ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ബേസിക്കലി ടു സെറ്റ് ഓർ ക്ലിയർഡ് ബൈ ദ ഹാർഡ്വെയർ ടു ഡിറ്റർമൈൻ ദ സ്റ്റേറ്റ് ഓഫ് നയൻത് ബിറ്റ്. ക്ലിയർ ആയോ? നയൻത് ബിറ്റിൻ്റെ സ്റ്റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നോക്കിക്കേ, മോഡ് സീറോ ആണെങ്കിൽ നോട്ട് യൂസ്ഡ്, മോഡ് വൺ ആണെങ്കിൽ അതെന്താണ്, സ്റ്റോപ്പ് ബിറ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ മോഡ് ടു ആൻഡ് ത്രീ ആണെങ്കിലോ പാരിറ്റി ബിറ്റ് ആയിരിക്കും, പ്രോഗ്രാംഡ് ബൈ ദ പ്രോഗ്രാമേഴ്സ്. ക്ലിയർ ആയോ? ഇതാണ് നമ്മൾ നോക്കേണ്ടത് ടി ബി എയ്റ്റിൽ. ഇനി ആർ ബി എയ്റ്റിലോ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ലൈക്ക് റിസീവ്ഡ് ബിറ്റ് എയ്റ്റ് ആയിരിക്കും. ഓക്കെ, റിസീവ്ഡ് ബിറ്റ് എയ്റ്റ് ആയിരിക്കും നമ്മുടെ ആർ ബി എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോഡ് സീറോയിൽ ഉണ്ടാവില്ല, മോഡ് വണ്ണിൽ സ്റ്റോപ്പ് ബിറ്റ് ആയിരിക്കും, മോഡ് ടു ആൻഡ് ത്രീയിൽ അത് എന്തായിരിക്കും, പാരിറ്റി ബിറ്റ് ആയിരിക്കും. കാരണം ഞാൻ നയൻത് പൊസിഷനിൽ നോക്കിക്കേ, ഇവിടെ തൊട്ടാണ് തുടങ്ങണമെങ്കിൽ നോക്കിക്കേ, ഇതാണല്ലോ. സോ എന്താണ്, നമ്മുടെ മോഡ് ടു ആൻഡ് ത്രീയിൽ പാരിറ്റി ബിറ്റ് ആയിരിക്കും, എന്താ പറയുക, പ്രോഗ്രാംഡ് ബൈ ദ പ്രോഗ്രാമേഴ്സ്. ആൻഡ് ടി ബി എയ്റ്റ് ഓൾസോ പാരിറ്റി ബിറ്റ് ഈസ് ദ പ്രോഗ്രാംഡ് ബൈ പ്രോഗ്രാമർ ബിറ്റ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നമ്മുടെ എസ്കോൺ രജിസ്റ്ററിൽ പ്രോഗ്രാമബിൾ ബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി മോഡ് ടു ആൻഡ് ത്രീയിലാണ് ഫൗണ്ട് ചെയ്യാൻ പറ്റുന്നത്, ദാറ്റ് ഈസ് ദ പാരിറ്റി ബിറ്റ്. ഓക്കെ, ഇനി ആർ ഐ ടി ഐ എന്താണെന്ന് നോക്കിയേ, ആർ ഐ എന്ന് പറഞ്ഞാൽ റിസീവ് ഇൻട്രപ്റ്റ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് സെറ്റ് ഓർ ക്ലിയർഡ് ബൈ ദ ഹാർഡ്വെയർ ടു ഇൻഡിക്കേറ്റ് ദ സ്റ്റേറ്റ് ഓഫ് ദ നയൻത് ബിറ്റ് റിസീവ്ഡ്. ഓക്കെ, ബേസിക്കലി അത് നമ്മുടെ എന്താ പറയുക, റിസീവ്ഡ് എയ്റ്റിൽ നമുക്ക് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇറ്റ് വിൽ ബി വൺ ആഫ്റ്റർ ദ എസ് ബോഫ് റിസീവ്ഡ് എയ്റ്റ് ബിറ്റ് ഡാറ്റ. മീൻസ് എന്താ പറയുക, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇത് നോക്കിക്കേ, ഇവിടെ ഈ എട്ട് ഡാറ്റയും മീൻസ് ഡി സീറോ മുതൽ ഡി സെവൻ വരെയുള്ള ഡാറ്റ നമുക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, റിസീവ് ചെയ്ത് കഴിഞ്ഞ ശേഷം ആർ ഐ എന്ത് ചെയ്യും, കോൾ ചെയ്യും, അല്ലെങ്കിൽ ആർ ഐ എന്ത് ചെയ്യും, ആക്റ്റീവ് ആവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ആർ ഐയുടെ വാല്യൂ വൺ ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി വൺ ആഫ്റ്റർ ദ എസ് ബഫ് റിസീവ്സ് എയ്റ്റ് ബിറ്റ് ഡാറ്റ. ആർ ഐ വിൽ ബി ക്ലിയർഡ് ബൈ ദ പ്രോഗ്രാമർ ഇൻ ഐ എസ് ആർ പ്രോഗ്രാം. അത് വെച്ചാൽ വേറെ ഒന്നുമല്ല, റിസീവ് ചെയ്ത് കഴിഞ്ഞല്ലോ, അപ്പോൾ അടുത്ത ഡാറ്റ വരണ്ടേ. ഓക്കെ, അപ്പോൾ അടുത്ത ഡാറ്റ വരണ വരെയുള്ള ആ പീരീഡിൽ അതെന്തായിരിക്കും, സീറോ ആയിരിക്കും. അത് ആരായിരിക്കും സീറോ ആക്കണേ, പ്രോഗ്രാമർ ആയിരിക്കും സീറോ ആക്കണേ. ഓക്കെ, എവിടെ അത് സീറോ ആവും, ഐ എസ് ആറിൽ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, ടി ഐ, ദാറ്റ് ഈസ് ദ ട്രാൻസ്മിറ്റ് ഇൻറ്ററപ്റ്റ്. ഓക്കെ, ട്രാൻസ്മിറ്റ് ഇൻറ്ററപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇറ്റ് വിൽ ബി വൺ ആഫ്റ്റർ ദ എസ് ബഫ് ട്രാൻസ്ഫേഴ്സ് എയ്റ്റ് ബിറ്റ് ഓഫ് ഡാറ്റ. തിരിച്ച് പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞ പോലെ ഈ എയ്റ്റ് ബിറ്റ് ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് എൽ എസ് ബി മുതൽ എം എസ് ബി വരെ കംപ്ലീറ്റ് ആയിട്ട് ഡാറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ടി ഐ കോൾ ആവും, അല്ലെങ്കിൽ ടി ഐ ആക്ടിവേറ്റ് ആവും. ദാറ്റ് മീൻസ് ടി ഐയുടെ വാല്യൂ എന്തായിരിക്കും, വൺ ആയിട്ട് മാറും. ക്ലിയർ ആയോ?
ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ബി ക്ലിയർഡ് ബൈ ദ പ്രോഗ്രാമർ ഇൻ ദ ഐ എസ് ആർ. ഓക്കെ, ട്രാൻസ്മിറ്റ് ആയ ശേഷം വൺ ആവും, അത് കഴിഞ്ഞിട്ട് ഐ എസ് ആറിലേക്ക് പോകും, ഐ എസ് ആറിലത് സീറോ. ക്ലിയർ ആയല്ലോ. ഇതായിരുന്നു നമ്മുടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ് നമ്മുടെ പവർ കൺട്രോൾ രജിസ്റ്റർ. ഓക്കെ, പി കോൺ എന്ന് നമ്മളിതിനെ പറയും. എന്ത് പറയും? പി കോൺ. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റി അറിഞ്ഞിരിക്കുക ജസ്റ്റ്. ഓക്കെ, പഠിക്കാം. നിങ്ങൾ എപ്പോഴും ഈ ഡയഗ്രാം വരയ്ക്കാൻ മറക്കരുത്. ഈ ഡയഗ്രാമിൽ ഇതെല്ലാം ഒന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലാസ്റ്റത്തെ പച്ച ബോക്സ് ഉണ്ടല്ലോ, അത് മാത്രം വരച്ചാലും മതി. ഓക്കെ, ഈ ഇത്രയും ഈ ബോക്സ് ഉണ്ടല്ലോ, ഗ്രീൻ കളറിൻ്റെ ബോക്സ്, അത് മാത്രം വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം എന്താന്ന്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മുടെ സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എന്താ പറയുക, അടുത്ത സംഭവമാണ് നമ്മുടെ പി കോൺ. പി കോൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ 8051 പവർ മോഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾ ഏറ്റവും ആദ്യം ഓർത്തിരിക്കുക, പവർ മോഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പി കോൺ രജിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 87H ആണ് ഇതിൻ്റെ അഡ്രസ്സ്. 87H സൈസോ 8 bit ആയിരിക്കും ഇതിൻ്റെ സൈസ്, ആൻഡ് ഇറ്റ് ഇസ് എ ബൈറ്റ് അഡ്രസ്സബിൾ. ഓക്കെ, ഇനി നോക്കിക്കേ, ബിറ്റ് 0 മുതൽ ബിറ്റ് 7 വരെയാണ് ഇതിനുള്ളത്, മീൻസ് 8 bit. അപ്പോൾ ഇതിൽ നമുക്കെല്ലാം ഡിസ്കസ് ചെയ്യാൻ എന്താണ്, ഏറ്റവും ആദ്യം ഐഡിയൽ ബിറ്റ് 0, ദാറ്റ് ഇസ് ഐഡിയൽ. സോ ഇറ്റ് ഈസ് ബേസിക്കലി റൈറ്റിംഗ് 1 activate ഐഡിയൽ മോഡ് ടു സേവ് പവർ. മീൻസ് ഈ ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഐഡിയൽ മോഡാണ്. ഓക്കെ, ഐഡിയൽ മോഡ് 1 കഴിയുമ്പോൾ എന്താണ്, പവർ സേവ് ചെയ്യും. ഓക്കെ, 8051 പവർ സേവ് ചെയ്യും. പി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിംഗ് 1 വിൽ പവർ ഡൗൺ ദ 8051, മീൻസ് നമ്മുടെ 8051 പവറിനെ ഡൗൺ ചെയ്യും വെൻ ഇറ്റ് ഈസ് എനേബിൾഡ്. ഓക്കെ, ഇനി GF0 ഉം GF1 എന്താന്ന് വെച്ചാൽ ജനറൽ പർപ്പസ് ഫ്ലാഗ് ബിറ്റ്സ് ആണ്. ഓക്കെ, ജനറൽ പർപ്പസ് ഫ്ലാഗ് ബിറ്റ്. അതിൽ GF0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പർപ്പസ് ഫ്ലാഗ് 0 ആൻഡ് ജനറൽ പർപ്പസ് ഫ്ലാഗ് 1. ഓക്കെ, അതാണ് GF0 ഉം GF1 ഉം പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ മൂന്ന് ഇതെന്താണ്, ഇത് ആക്ച്വലി യൂസർ ഡിഫൈൻഡ് ബിറ്റ്സ് ആണ്. ഓക്കെ, ഇനി ഈ എസ് മോഡ് എന്താണ് സംഭവം, നമ്മൾ എസ് ബഫ് പഠിച്ചു, എസ് കോൺ പഠിച്ചു, എസ് മോഡ് എന്താണ് നോക്കിക്കേ. എസ് മോഡ് ബിറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട് ബോഡ് റേറ്റ്. ബോഡ് റേറ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ് മോഡ് ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രീവിയസ് സ്ലൈഡിൽ നമ്മൾ കണ്ടില്ലേ ഈ മോഡുകൾ, ഇതിനെ പോലെ തന്നെ എന്താണ് ഇത്, ഇവിടെ നമുക്ക് നമ്മുടെ ബോഡ് റേറ്റ്, ഓക്കെ, ഏത് ബോഡ് റേറ്റിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ ഉള്ള ഒരു ബിറ്റാണ് എസ് മോഡ്. ക്ലിയർ ആയാൽ ഇവിടെ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ബോഡ് റേറ്റ് വിൽ ബി ഡിറ്റർമൈൻഡ് ഈക്വൽ ടു ഓസിലേറ്റർ ഫ്രീക്വൻസി ഇൻ ഹേർട്സ് ഡിവൈഡഡ് ബൈ എൻ, ദാറ്റ് ഇസ് 256 മൈനസ് TH1. ഓക്കെ, സോ ആ ലൊക്കേഷൻ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെക്സിലുള്ള വാല്യൂ വെച്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും.